രസകരമായിട്ടുള്ള ഒരു കഥ പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ തുടങ്ങുകയാണ്. നിങ്ങളിൽ മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് റെഡ് ബുൾ, അല്ലെ? ഒരു എനർജി ഡ്രിങ്കാണ്. ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അത് കഫീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രാസവസ്തു അടങ്ങിയിട്ടുള്ളതൊക്കെ പറയുന്നു. ഒരു കാലത്ത് സിനിമ ഷൂട്ടിങ്ങിനും മറ്റു ഷൂട്ടിനും ഒക്കെ പോകുമ്പോൾ എനർജി കിട്ടുവാൻ വേണ്ടി ഞാനും കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കത്ര ആരോഗ്യപരമായിട്ട് നന്നായില്ല. ഏതായാലും ഈ പ്രൊഡക്റ്റ് എല്ലാ ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പബ്ബിലൊക്കെ പോകുന്ന ആൾക്കാർ ശാരീരികമായിട്ട് കൂടുതൽ അധ്വാനം വേണ്ടപ്പോഴൊക്കെ ഈ പറയുന്ന സാധനം ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾക്കറിയുമോ, ഈ പ്രൊഡക്റ്റ് ഇറങ്ങിയ സമയത്ത് ഇത് ആരും മേടിക്കാത്ത പ്രൊഡക്റ്റായിരുന്നു. അതിന് മാർക്കറ്റ് കണ്ടെത്താൻ വേണ്ടി അമേരിക്കയിൽ അതിൻ്റെ കമ്പനി കണ്ടെത്തിയ ഒരു ബുദ്ധിയുണ്ട്. മറ്റൊന്നുമല്ല, വിവിധ പബ്ബുകൾ, ഡാൻസ് സ്ഥലങ്ങൾ, അവിടെയൊക്കെ അതിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ മാളുകളുടെയൊക്കെ വേസ്റ്റ് ബിന്നുകളിൽ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒഴിഞ്ഞ ക്യാനുകൾ മടക്കി അവർ കൊണ്ടിട്ട്, ഉപയോഗിക്കാത്ത അല്ല, ഉപയോഗിച്ചു എന്ന് തോന്നിക്കുന്ന രീതിയിൽ ക്യാനുകൾ അവിടെ കൊണ്ട് അവരിട്ടു. പോകുന്ന ആൾക്കാർ നോക്കുമ്പോൾ എല്ലായിടങ്ങളിലും ഈ പറഞ്ഞ റെഡ് ബുള്ളിൻ്റെ കവറുകൾ മാത്രമാണ് കാണുന്നത്. സ്വാഭാവികമായിട്ടും ജനം ചിന്തിച്ചു തുടങ്ങി, ഈ പ്രൊഡക്റ്റ് കൊള്ളാമല്ലോ, എല്ലായിടത്തും ഇതിൻ്റെ ഒഴിഞ്ഞ ക്യാനുകൾ മാത്രമാണ്. അങ്ങനെ പതുക്കെ പതുക്കെ അവർ ഓരോ സാധനങ്ങൾ മേടിച്ചു തുടങ്ങി. ഇനി ഞാനൊരു ടേം പറയാം, ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്യുന്നത് നമ്മൾ കൂടെ ചെയ്തില്ലെങ്കിൽ എന്തോ കുറവാണ്, അല്ലെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പോൾ വളരെ പ്രശസ്തമായ ഒരു സിനിമ ഇറങ്ങി, ഒരുപാട് പേര് സിനിമയെക്കുറിച്ച് നല്ല റിവ്യൂസ് നൽകുന്നു, ആ സിനിമ കണ്ടില്ലെങ്കിൽ നമുക്കൊരു ഇരിക്കപ്രതിയില്ല. അങ്ങനെയാണ് പല സിനിമകളും മൗത്ത് ടു മൗത്ത് ഹിറ്റാവുന്നത്. ആ സിനിമ നമ്മൾ കാണാനുള്ള ടെൻഡൻസി ആ ഒരു മാർക്കറ്റിങ്ങോട് ഉണ്ടാക്കുന്നു. ആ സിനിമ നമ്മൾ കാണാൻ പോകുന്നു. ഇപ്പോൾ സിനിമയുടെ കാര്യം മാത്രമല്ല, നമുക്കറിയാം കുറേ നാളുകൾക്ക് മുമ്പേ ഫുൾ ജാർ സോഡ എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നു. അതായത് ഒരു സോഡയ്ക്ക് ഉള്ളിലേക്ക് എന്തെങ്കിലും മിശ്രിതം കലക്കിയിട്ട് ചെയ്യുമ്പോൾ അത് തീർച്ചയാണ് ഒരു വലിയ ട്രെൻഡായിട്ട് മാറിയത്. ആ ട്രെൻഡ് എല്ലാവരും അത് കഴിച്ചില്ലെങ്കിൽ എന്തോ കുറവാണ് എന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചു. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെയാണ്, മറ്റുള്ളവർ എന്ത് കൂടുതൽ ചെയ്യുന്നോ അതിനെ നോക്കുവാൻ ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. മറ്റുള്ളവരുടെ ജീവിതം, ഈ വീടുകൾ ട്രെൻഡായി മാറുന്നത്, കോൺക്രീറ്റ് വീടുകൾ ട്രെൻഡായി മാറുന്നത് അങ്ങനെയാണ്. അതായത് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുവോ അത് ഞാൻ കൂടെ ചെയ്തില്ലെങ്കിൽ എന്തോ കുറച്ചിലാണ്, എന്തോ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അതാണ് ഈ ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറഞ്ഞ അവസ്ഥ. മാർക്കറ്റിംഗ് നിയന്ത്രണത്തിനായി ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു ഉഗ്രൻ സംഭവമാണ് ഈ പോപ്പുലാരിറ്റി ബൈസ്റ്റർ എന്നൊക്കെ പറയും. അതായത് പോപ്പുലാരിറ്റിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക, ഏറ്റവും ആൾക്കാരെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കുക. ഇതിലൂടെ എല്ലാ ആൾക്കാരും അതിന് പിന്നാലെ വരും. മാർക്കറ്റിംഗ് നിയന്ത്രണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. നമ്മുടെ ജീവിതത്തിലൊക്കെ ഈ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ട്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നോ അത് നോക്കി ജീവിക്കുവാനാണ് നമുക്കിഷ്ടം. ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നോ അതാണ് ശരിയെന്ന് മാറുന്നു. ഇപ്പോൾ നമുക്കറിയാം മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഒരു സാധനം മേടിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും പുതിയ ട്രെൻഡ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ACകൾ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. AC ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പക്ഷേ 10-20 വർഷത്തിന് മുമ്പ് AC ആവശ്യം ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളിൽ. കാരണം നമ്മുടെ വീടുകളുടെ സ്വഭാവം മാറി. കോൺക്രീറ്റ് സൗധങ്ങൾ കൂടിയപ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് വരികയും. എങ്ങനെയാണ് ഈ കോൺക്രീറ്റ് സൗധങ്ങൾ ഉണ്ടായത്? കോൺക്രീറ്റ് സൗധങ്ങൾ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് നമ്മുടെ ഇടയിൽ വന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ ഓല വീടുകളായിരുന്നു, അത് കഴിഞ്ഞ് ഓടിട്ട വീടുകൾ ട്രെൻഡായിട്ട് മാറി. അതിനുശേഷം കുറച്ചുകൂടെ പണമുള്ളവർ ഈ കോൺക്രീറ്റ് ഇട്ട വീടുകളിലേക്ക് മാറി. എൻ്റെ അമ്മ ഇപ്പോഴും പറയും, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴും കോൺക്രീറ്റ് ഇട്ട വീടിനോടൊരു വല്ലാത്ത ക്രൈസ് ഉള്ള ആളാണ്. വീടെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ഇട്ട വീടാണ്, അല്ലെങ്കിൽ അതാണ് ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ. ഇപ്പോൾ പെണ്ണ് കാണാൻ വരുന്നവരൊക്കെ ആദ്യം നോക്കുന്ന വീടാണ്. ഓടിട്ട വീടാണെങ്കിൽ ഗ്രേഡ് കുറഞ്ഞു, പുരുഷൻ്റെയോ സ്ത്രീയുടെയോ ആയിക്കഴിഞ്ഞാൽ. അങ്ങനെ ഏത് കാര്യത്തിലും ഭൂരിപക്ഷം എന്ത് ചെയ്യുന്നുവോ അതിനോട് നോക്കുവാനുള്ള ഒരു ഫോമോ നമുക്കുണ്ട്, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അത് മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രം, ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, എപ്പോഴും കൂടുതൽ ആൾക്കാർ മേടിക്കുന്നതാണ് നമ്മൾ മേടിച്ചു കൂട്ടുക. ഡ്രസ്സ് അല്ലെങ്കിൽ വീട് അല്ലെങ്കിൽ നമ്മുടെ TV അല്ലെങ്കിൽ ഏത് കാര്യമായാലും കൂടുതൽ ആൾക്കാർ എന്തും മേടിക്കുന്നു, അതിനോടാണ് ട്രെൻഡ് പോകുക, അതിനെ ട്രെൻഡെന്ന് വിളിക്കുക ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാകുന്ന കുഴപ്പങ്ങൾ പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിത നിലവാരത്തെക്കുറിച്ച് ചിന്തിക്കുകയില്ല. നമ്മൾ മറ്റുള്ളവരെ നോക്കി അവരുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും നമ്മൾ നീങ്ങുക. പലപ്പോഴും വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് നമ്മളെ കൊണ്ടത് എത്തിക്കും. എന്തായാലും ഇതൊന്ന് ഓർത്തിരിക്കുവാൻ വേണ്ടി മാത്രം പറഞ്ഞത് മാത്രമാണ്. നിങ്ങളെപ്പോഴും ഒരു വലിയ പോപ്പുലാരിറ്റിയുടെ കൂടെ നീങ്ങുമ്പോൾ, ഒരു വലിയ ട്രെൻഡിനൊപ്പം നീങ്ങുമ്പോൾ നിങ്ങളുടെ പോക്കറ്റിനെ കുറിച്ചുകൂടെ ചിന്തിച്ചിരിക്കുക. ഫോമോ ഒരു മുന്നറിയിപ്പാണ്, എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സത്യത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് പോകാതെ തന്നെ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അവർ വളരെ ഹാപ്പിയാണ് എന്നുള്ളതാണ് സത്യം. എന്തായാലും മാർക്കറ്റിങ്ങിൻ്റെ ഈ ഒരു പുതിയ വാക്കുകൂടെ അറിഞ്ഞിരിക്കുക, ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്.